ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ അവല് വിളയിക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ശർക്കര പാനിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുത്ത് അതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറക്കണ്ട, അതിലെ വെള്ളമൊക്കെ വലിയതിനം വരെയൊന്ന് ഇളക്കി കൊടുക്കണം. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് നമുക്ക് വെള്ളം വലിയതിനം വരെയൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊട്ടുകടല, കപ്പലണ്ടി, പറങ്ങാണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എള്ളുണ്ടെങ്കിൽ എള്ളു കൂടി വറുത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എള്ളെടുത്തിട്ടില്ല, ബാക്കിയെല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വറുത്തെടുക്കണം. അത്ര പാടുള്ള പണിയൊന്നുമല്ല അവൽ വിളയിച്ചെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ തേങ്ങക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പറങ്ങാണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയൊക്കെ ഒന്ന് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അവല് വിളയിക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം നിറമുള്ള ശർക്കരയാണ് നല്ലത്. ഈ എനിക്ക് കിട്ടിയ ശർക്കര അല്പം നിറം കുറവായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ പാനിയൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി നന്നായിട്ട് കുറുകി വരുന്നിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം. അവൽ വിളയിച്ചത് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് ചെയ്യുന്നത് കുറച്ച് പാടാണ് എന്ന് വിചാരിച്ചൊന്നും ആരും ചെയ്യാതിരിക്കേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ പാനിയൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്ക് അത്യാവശ്യം ഏറെ ഇട്ട് കൊടുക്കണം. ചുക്കുപൊടി ഇച്ചിരിയേറെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അവൽ വിളയിച്ചത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ ശർക്കര എത്ര, ചുക്ക് എത്ര, തേങ്ങ എത്ര, അവൽ എത്ര ഒന്നും അളവൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എത്ര അവലെടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയും ഏലക്കപ്പൊടിയ, ചുക്കുപൊടിയ, ജീരകപ്പൊടിയ, ശർക്കര ഇതെല്ലാം എടുക്കാൻ. അപ്പം ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ പാനിയൊക്കെ ഇവിടെ നിന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അവലിട്ട് കൊടുക്കാം. ചൂടോടെ അവലിട്ട് കൊടുക്കുന്ന ഉടനെ അതങ്ങ് വെന്ത് പോകും. അപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നേണ്ട അത്യാവശ്യം നേണ്ട ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അവലിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവലൊക്കെ നന്നായിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പോൾ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കുഴഞ്ഞൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ആകുന്നത്. അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല പരുവത്തിനായിരിക്കും. അപ്പോൾ നാളെ വീണ്ടും കാണാം.